നമസ്കാരം. അഴിമതി കേസിൽ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കർണാടക ഗവർണർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. കർണാടക ഗവർണർക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് അനുമതി ലഭിച്ചിട്ടുള്ളത്. പരാതിക്കാരായ ടി ജെ എബ്രഹാം, അതുപോലെ തന്നെ പ്രദീപ് കുമാർ, സ്നേഹമയി കൃഷ്ണ എന്നീ മൂന്ന് പേരെയാണ് ഇപ്പോൾ രാജ്ഭവൻ വൃത്തങ്ങൾ ഈ പ്രോസിക്യൂഷന് അനുമതി നൽകിയതായ വിവരം കർണാടക രാജ്ഭവൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും കർണാടക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ബി ജെ പിയിൽ നിന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ അധികാരം കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു. വലിയ വിജയം തന്നെയാണ് കോൺഗ്രസ് നേടിയത് ആ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു വിജയത്തിന് ശേഷം ആരായിരിക്കണം സംസ്ഥാനത്തെ നയിക്കേണ്ടത്, ആരായിരിക്കണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന ഒരു ചോദ്യത്തിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ഒരു സമവായത്തിലെത്താൻ കർണാടക സംസ്ഥാന തലത്തിൽ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ദേശീയ തലത്തിലെ നേതാക്കന്മാരും ഹൈക്കമാൻഡും ഒക്കെ ഇടപെട്ടതിന് ശേഷമാണ് അവിടെ ഒരു സമവായ ഫോർമുല ഉരുത്തിരിഞ്ഞു വന്നത്. ഈ സമവായ ഫോർമുല അനുസരിച്ച് 2.5 വർഷം സിദ്ധരാമയ്യ ഭരിക്കുമെന്നും അതിനുശേഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നുമാണ് ഒരു ധാരണയുണ്ടാക്കിയത് എന്നൊക്കെ വാർത്ത പുറത്ത് പരന്നിരുന്നു. കോൺഗ്രസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചതിൽ ഒരു വലിയ പങ്ക് കർണാടകയുടെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായ ഡി കെ ശിവകുമാറിനുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു വലിയ വിജയത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് വേണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്കൊരു തവണ കൂടി അവസരം വേണം എന്ന് സിദ്ധരാമയ്യ കടുംപിടുത്തം പിടിക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രിയായിരുന്നു സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദത്തിൽ തനിക്കൊരു അവസരം കൂടി വേണം എന്ന് അദ്ദേഹം പറയുന്നു. ഭൂരിഭാഗം MLA മാരും തനിക്കൊപ്പമാണ് എന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി നിയമിച്ചു. പക്ഷേ ഈ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നതിന് മുമ്പ് ചില ഉറപ്പുകൾ ഡി കെ ശിവകുമാർ ഹൈക്കമാൻഡിൽ നിന്നും വാങ്ങിയിരുന്നു. അതിലൊന്ന് ഇതാണ്, താൻ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനാണ്, പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ കർണാടക സംസ്ഥാന അധ്യക്ഷനാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണം. അതേസമയം ഈ പാർട്ടി അധ്യക്ഷ സ്ഥാനം അത് ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല, അത് തനിക്ക് തന്നിൽ തന്നെ ഉണ്ടാകണം. പാർട്ടി അധ്യക്ഷ സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും വേണം എന്ന് മാത്രമല്ല, മറ്റൊരു ഉപമുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്നും ഹൈക്കമാൻഡിനോട് ഉപാധി വച്ചിരുന്നു. ഈ ഉപാധികളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി 2.5 വർഷത്തിന് ശേഷം തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം എന്ന ഒരു ഉപാധി വച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഉപാധികളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാവുകയും ഈ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുകയും ചെയ്തത്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയി എങ്കിൽ പോലും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഡി കെ ശിവകുമാറിൻ്റെ പക്കലാണ്. പാർട്ടി അധ്യക്ഷ സ്ഥാനവും ഡി കെ ശിവകുമാറിൻ്റെ പക്കലാണ്. അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അധികാര കേന്ദ്രമാണ് ഇപ്പോൾ കർണാടകയിൽ. പക്ഷേ 2.5 വർഷത്തിന് ശേഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ല എന്നുള്ള ചില സൂചനകളൊക്കെ നേരത്തെ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോൺഗ്രസിനുള്ളിൽ ചില പടല പിണക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ തോതിൽ മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കരസ്ഥമാക്കിയെങ്കിലും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ചത് ബി ജെ പി ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിൻ്റെ ജനപ്രീതി ഇടിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനുള്ളിൽ ഐക്യം തകർന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു നേതൃമാറ്റത്തിനുടനെ സാധ്യത ഉണ്ടാകണം, അല്ലെങ്കിൽ നേതൃമാറ്റം ഉണ്ടാകണം എന്ന് ഡി കെ ശിവകുമാറിനോട് അടുപ്പമുള്ള MLA മാരൊക്കെ അഭിപ്രായപ്പെട്ടതായും പരസ്യമായി അഭിപ്രായം പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ, പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഹൈക്കമാൻഡ് ഇടപെട്ട് അത് ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു അഴിമതി കേസാണ് ഇപ്പോൾ ഈ സിദ്ധരാമയ്യയ്ക്ക് വലിയ വിനയായി വന്നിരിക്കുന്നത്. അതായത് മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതായത് മുഡ എന്ന ഒരു സ്ഥാപനമുണ്ട്. അത് നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ഈ സ്ഥാപനം ക്രമവിരുദ്ധമായി, നിയമവിരുദ്ധമായി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് ഭൂമി അനുവദിച്ചു എന്ന കേസാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ഈ കേസിനാണ് പ്രോസിക്യൂഷൻ അനുമതി സംസ്ഥാന ഗവർണർ നൽകുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അതൊരു വലിയ തിരിച്ചടിയാണ്. ഈ ഒരു പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുക,
അത് അതീവ കഠിനമാകും. പ്രത്യേകിച്ചും ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ മറുഭാഗം തനിക്കെതിരായുള്ള നീക്കങ്ങൾ അത് ശക്തമാക്കുന്നു എന്നതിൻ്റെ ചില സൂചനകൾ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ സിദ്ധരാമയ്യയ്ക്ക് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുക അസാധ്യമായും ആകുക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ 2.5 വർഷമെന്ന കാലാവധി പൂർത്തിയാക്കാതെ നേരത്തെ രാജിവെച്ചൊഴിയാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു അധികാര കേന്ദ്രം എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൂടി വെട്ടിപ്പിടിക്കാനുള്ള ഡി കെ ശിവകുമാറിൻ്റെ ശ്രമം അത് ഫലവത്താകുന്നു എന്നൊരു രാഷ്ട്രീയ അഭിപ്രായവും ഈ വിദഗ്ധർക്കിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിലെ കലഹം അത് നേരത്തെ തന്നെ പരസ്യമായി കഴിഞ്ഞു. സിദ്ധരാമയ്യയാണ് തനിക്കെതിരെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ തനിക്കെതിരെ മൃഗബലി നടത്തുന്നു എന്ന രീതിയിലുള്ളൊക്കെ വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നതാണ്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പിന്നീട് ഡി കെ ശിവകുമാർ പുറത്തുവിട്ടിരുന്നില്ല. എന്തായാലും സംസ്ഥാന കോൺഗ്രസിൽ വലിയ കലഹം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതാണ്. ആ കലഹത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് സിദ്ധരാമയ്യയ്ക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണറുടെ ഈ പ്രോസിക്യൂഷൻ അനുമതി വന്നിരിക്കുന്നത്. എത്ര നാൾ ഇനി സിദ്ധരാമയ്യയ്ക്ക് ഈ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്ന് കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyotis Building Promoters Private Limited, Thiruvananthapuram.